ഹായ് നമസ്കാരം കെഎസ് എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ് തിരുവിതാംകൂറിന്റെ രാജഭരണ കാലഘട്ടത്തിൽ തന്നെ സൽഭരണത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെയുള്ള ചില ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളാണ് മലയാളി മെമ്മോറിയലും അതുപോലെ തന്നെ ഈഴവം മെമ്മോറിയലും ഈ രണ്ട് മുന്നേറ്റങ്ങളോട് കൂടി തിരുവിതാംകൂറിന്റെ ജനകീയ മുന്നേറ്റങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മൾ കെഎസിന്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മലയാളി മെമ്മോറിയലും അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയലും എന്ന് പറയുന്ന രണ്ട് നിവേദനങ്ങൾ തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാള് രാമവർമ്മയ്ക്ക് മുന്നിൽ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച രണ്ട് നിവേദനങ്ങളാണ് ഇവയുടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പിന്നീടുണ്ടായ ജനകീയ മുന്നേറ്റങ്ങൾക്ക് ഒരു അടിത്തറയായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുതിയൊരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തിരുവിതാംകൂറിലെ പൗരന്മാർക്ക് അവർക്കുള്ള അവകാശങ്ങൾ പ്രത്യേകിച്ച് ഈഴ വിഭാഗത്തിനുള്ള അവകാശങ്ങൾ ഇതാണ് ഈ രണ്ട് മെമ്മോറിയലിലൂടെ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു തിരുവിതാംകൂറിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം തന്നെ നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ 1795 സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ വരുന്നത് അതിനുശേഷം ഈ യൂറോപ്യന്മാർ പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു വലിയ ഒരു സഹകരണം തിരുവിതാംകൂറിലെ രാജാക്കന്മാർക്കുണ്ടാവുന്നു അതുമൂലം ഒരു 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു വളർച്ചയാണ് 19-ാം നൂറ്റാണ്ട് അവസാനം ആകുമ്പോഴത്തേക്ക് ഈ തിരുവിതാംകൂറിൽ ഇടത്തരക്കാരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള കുറെ ആൾക്കാർ ഉയർന്നു വരുന്നതായിട്ട് കാണാം അപ്പൊ അവിടെ ഒരു പ്രശ്നം അവർ നേരിടുന്നത് രാമയ്യൻ തളവ എന്ന് പറയുന്ന ഒരു പഴയ ദിവാനുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ ഈ തമിഴ് ബ്രാഹ്മണരുടെ ഒരു മേൽക്കൊയ്മ ഈ പറയുന്ന തിരുവിതാംകൂറിന്റെ ഭരണതലത്തിലുണ്ട് അപ്പോൾ തിരുവിതാംകൂറുകാരായിട്ടുള്ള സാധാരണക്കാർക്ക് ജോലി കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗ തലങ്ങളിൽ പകരം ഈ തമിഴ് ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഉദ്യോഗ തലങ്ങളെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ചില എന്താണ് മുന്നേറ്റങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1880 മുതൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് 1882 തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്നത് അവിടുത്തെ മൂന്ന് വിദ്യാർത്ഥികൾ ആർ രംഗറാവു അദ്ദേഹം ദിവാൻ പേഷ്കാറായിരുന്ന രംഗനാഥ റാവുവിന്റെ മകനായിരുന്നു അതുപോലെ തന്നെ എൻ രാമപിള്ളി അദ്ദേഹം നേരത്തെ ദിവാനായിരുന്ന നാണുപിള്ളയുടെ മകനാണ് അതുകൂടാതെ പിൽക്കാലത്ത് ബാരിസ്റ്റർ ജി പിള്ള എന്നറിയപ്പെട്ടിരുന്ന ജി പരമേശ്വരൻ പിള്ള ഇത്രയും പേര് ഈ മൂന്ന് വിദ്യാർത്ഥികൾ ഈ പറയുന്ന തമിഴ് ബ്രാഹ്മണരുടെ ഉദ്യോഗ തലത്തിലെ മേൽക്കോയ്മയ്ക്കെതിരായിട്ട് ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു ഇതിനെതിരായിട്ട് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമ അയ്യങ്കാർ നടപടിയെടുത്തു ഈ നടപടിയെടുത്തത് അന്നത്തെ ഇവരുടെ ഈ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന ജോൺ റോസിന്റെ നിർദ്ദേശം അവഗണിച്ച് മഹാരാജാവിന്റെ പ്രത്യേക അനുമതിയോടുകൂടിയായിരുന്നു ഇതൊരു വലിയ ഒരു ചർച്ചയായിട്ട് മാറി ഇത്തരത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വലിയൊരു നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് വലിയ രീതിയിൽ സംഭാവന ചെയ്യുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ ജി പരമേശ്വരൻ പിള്ള പിൽക്കാലത്ത് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ ജനകീയ മുന്നേറ്റങ്ങളുടെ പിതാവ് എന്നാണ് അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടാവുന്നു അതിനുശേഷമുള്ള കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവജനങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ചില പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഇവിടെ തിരുവിതാംകൂറിൽ രൂപം കൊള്ളുന്നതായിട്ട് കാണാം ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് മലയാളി സോഷ്യൽ യൂണിയൻ എന്ന് പറയുന്നത് മലയാളി സോഷ്യൽ യൂണിയൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടന 1877 രൂപം കൊള്ളുന്നത് പിന്നീട് 1884 സി കൃഷ്ണപിള്ളയായിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ സംഘടന അറിയപ്പെട്ടത് മലയാളി സഭ എന്നായിരുന്നു പിന്നീട് ഈ തിരുവിതാംകൂറിന്റെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളി മെമ്മോറിയലിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറുന്നത് ഈ മലയാളി സഭയാണ് മലയാളി സഭയുടെ ആഭിമുഖ്യത്തിൽ 1891 ജനുവരി 1-ാം തീയതി മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന 10,000-ത്തിലധികം വരുന്ന ജനങ്ങൾ ഒപ്പുവെച്ച ഒരു ഭീമ നിവേദനം കോട്ടയം പബ്ലിക് ലൈബ്രറി വെച്ച് അന്നത്തെ മഹാരാജാവായിരുന്ന
ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ ഒരു മലയാളി മെമ്മോറിയലിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് പിന്നീട് ബാരിസ്റ്റർ പിള്ള എന്നറിയപ്പെട്ടിരുന്ന ജി പി പിള്ള, അതുപോലെ തന്നെ കെ പി ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു, സി വി രാമൻ പിള്ള, സി കൃഷ്ണപിള്ള, കാവാല നീലകണ്ഠപിള്ള, കെ സി സദാനന്ദൻ നായർ, ഇങ്ങനെ കുറെ ആൾക്കാരായിരുന്നു. ഇതില് കെ പി ശങ്കരമേനോൻ ആയിരുന്നു ഈ മലയാളി മെമ്മോറിയൽ അതിന്റെ ഒരു നേതൃത്വം വഹിച്ചത്. സി വി രാമൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു നിവേദനം എഴുതി തയ്യാറാക്കിയത്. ഇതിന് ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നു, അന്നത്തെ വളരെ പ്രസിദ്ധനായ ഒരു അഡ്വക്കേറ്റ് ഏർലി നോട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിന്റെ ലീഗൽ അഡ്വൈസർ. ഇത്തരത്തിൽ 10,000-ത്തിലധികം ആൾക്കാർ ഒപ്പുവെച്ച ഈ ഒരു നിവേദനം രാജാവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. ഇവിടെ ഇതിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു. ജി പി പിള്ളയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലേഖനത്തിൽ നിന്നാണ് ഈ ഒരു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്ന ഒരു മോട്ടോ സ്വീകരിക്കപ്പെടുന്നത്. പിൽക്കാലത്ത് ഈ ഒരു മലയാളി മെമ്മോറിയൽ ചുക്കാൻ പിടിച്ച സി വി രാമൻ പിള്ള എന്ന് പറയുന്ന സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ ആയിരുന്ന മിതഭാഷയിൽ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. ഈ ഒരു എഡിറ്റോറിയൽ പിൽക്കാലത്ത് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫോറിൻ ഡൊമീനിയൻ അല്ലെങ്കിൽ വിദേശികളുടെ മേധാവിത്വം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയത്തെ മൊത്തം ഒന്ന് ഇളക്കി മറിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഉദ്യോഗതലം പിടിമുറുക്കിയിരിക്കുന്ന തമിഴ് ബ്രാഹ്മണർ വെറുതെ ഇരുന്നില്ല. അവര് ഇതിനെതിരായിട്ട് ഒരു കൗണ്ടർ മെമ്മോറിയൽ അതേ വർഷം തന്നെ ജൂലൈ 3 അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചു. ഇത്തരത്തിലുള്ള ഒരു കൗണ്ടർ മെമ്മോറിയൽ സമർപ്പിച്ചത് ചെങ്കോട്ട രാമയ്യ, അതുപോലെ തന്നെ രാമനാഥൻ റാവു എന്ന് പറയുന്ന രണ്ട് നേതാക്കളുടെ നേതൃത്വത്തിലാണ്. ഇവിടെ ഹിന്ദുക്കളുടെ ഒരു വിഭാഗവും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ ഒരു വിഭാഗവും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കൗണ്ടർ മെമ്മോറിയൽ അവതരിപ്പിക്കുന്നത്. കൗണ്ടർ മെമ്മോറിയൽ ഈ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ പിന്നീട് എന്താണ് പല രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. എന്തായാലും മലയാളി മെമ്മോറിയലിന്റെ ഒരു ജനകീയ പ്രക്ഷോഭം പിന്നീട് വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മലയാളി മെമ്മോറിയലിന്റെ ചുവട് പിടിച്ച് അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറില് ഈഴവ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്ക് ആവശ്യമുള്ള പ്രാധാന്യം രാഷ്ട്രീയപരമായിട്ടും അവർ ഉദ്യോഗ തലത്തിൽ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പൽപ്പു ഈഴവ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ എന്താണ് അവതരിപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഇതിൽ ആദ്യത്തെ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3 ശങ്കര സുബ്ബയ്യർ അന്നത്തെ ദിവാൻ ആയിരുന്ന സമയത്ത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ പറയുന്ന ഈ ഒരു മെമ്മോറിയൽ നിഷേധിക്കപ്പെടുകയും ചെയ്തു. അത് ഈ ഒരു ഈഴവ സമുദായത്തിനുള്ളിൽ ഒരു വികാരം പ്രകടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ തിരുവിതാംകൂർ സന്ദർശിക്കുന്ന സമയത്ത് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 1900 സമർപ്പിച്ചു. അപ്പൊ ഈ ഒരു നിവേദനം ലോർഡ് കേഴ്സൺ പരിഗണിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമാണ്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റൂളിന് കീഴിലാണ്. സോ തനിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നുള്ള ഒരു ഒരു മറുപടിയാണ് ലോർഡ് കേഴ്സൺ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫലം ഈ ഒരു ഈഴവ മെമ്മോറിയലിന് രണ്ടാമത്തെ മെമ്മോറിയലിന് ലഭിക്കുന്നില്ല. എന്തായാലും ശരി, മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലെന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ജനകീയ മുന്നേറ്റങ്ങൾ പിന്നീടുള്ള തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുകയും വിവിധ ജനകീയ മുന്നേറ്റങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം.